അഞ്ച് ജില്ലകളിലെ 318 പഞ്ചായത്തുകളിലായി 5280 വാർഡുകൾ, 50 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 675, 5 ജില്ലാ പഞ്ചായത്തുകളിൽ 107, 20 മുനിസിപ്പാലിറ്റികളിൽ 694, 2 കോർപ്പറേഷനുകളിൽ 155 സീറ്റുകളാണുള്ളത്. ആകെ 395 തദ്ദേശ സ്ഥാപനങ്ങളിലായി 6911 ഡിവിഷനുകൾ. തിരുവനന്തപുരം 1727, കൊല്ലം 1596, പത്തനംതിട്ട 1042, ആലപ്പുഴ 1565, ഇടുക്കി 981 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ. ജനവിധി തേടുന്നത് 24584 സ്ഥാനാർത്ഥികൾ. ആദ്യഘട്ടത്തിൽ ജനവിധി കുറിക്കാൻ പോളിംഗ് ബൂത്തിലെത്തുക 70 ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെ 88,26,620 വോട്ടർമാർ. ഇതിൽ 46,68,209 സ്ത്രീകളും 41,58,341 പുരുഷന്മാരും. ആദ്യമായി വോട്ടവകാശം വിനിയോഗിക്കുക 42,530 പേർ. ഏറ്റവും കൂടുതൽ വോട്ടർമാർ തലസ്ഥാന ജില്ലയിലാണ്, 28,38,077. ആകെ 11,225 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. നഗരമേഖലയിൽ 1697, ഗ്രാമീണ മേഖലയിൽ 9,528. 56,122 ഉദ്യോഗസ്ഥരെയാണ് പോളിംഗ് സ്റ്റേഷനുകളിൽ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. സമാധാനപൂർണമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അഭ്യർത്ഥിച്ചു. വോട്ടെടുപ്പ് ദിനത്തിൽ പഞ്ചായത്തുകളിൽ പോളിംഗ് സ്റ്റേഷൻ 200 മീറ്ററും നഗരസഭയിൽ 100 മീറ്ററും അകലത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ബൂത്തുകൾ സ്ഥാപിക്കാവൂ. ഈ ദൂരപരിധിക്കുള്ളിൽ വോട്ട് പിടിക്കാനോ പ്രചരണം നടത്താനോ പാടില്ല. ബൂത്തുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം. പോളിംഗ് സ്റ്റേഷനുകൾ ഇന്ന് അണുവിമുക്തമാക്കും. പോളിംഗ് ഉദ്യോഗസ്ഥർ ഫേസ് ഷീൽഡ്, മാസ്ക്, കയ്യുറ എന്നിവ ധരിക്കണം. വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും മടങ്ങുമ്പോഴും സാനിറ്റൈസർ ഉപയോഗിക്കണം. ഒരു പോളിംഗ് സ്റ്റേഷനിൽ 4 പോളിംഗ് ഉദ്യോഗസ്ഥരും 1 പോളിംഗ് അസിസ്റ്റന്റും പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടാകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.